കൂട്ടമായിട്ട് ഇത് നിരന്തരം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരൻ. എന്നിട്ട് എന്നിട്ട് ഇപ്പൊ ആദ്യ 9 ആദ്യ വെള്ളിയാഴ്ച ഇവിടെ നേർച്ച നടന്നങ്ങ് പ്രാർത്ഥിച്ചു. എന്നിട്ടോ 8-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ രോഗം സുഖമായി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കാല് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. ആ കാലൊന്ന് കാണാൻ പറ്റുമോ? 7 വർഷമായിട്ട് പഴുത്ത് നാശമായിരുന്ന കാലാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അത് 8-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്ന കാഴ്ച, ആ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇതേമാതിരി കരിഞ്ഞുണങ്ങിയിരുന്നു. രാവിലെ വന്നപ്പോൾ പൊട്ടി ഒഴുകുന്ന ചലവും പഴുപ്പുമായിട്ടും കൂടെ വന്ന് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കരിഞ്ഞ് ക്ലിയറായിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് പൂർണ്ണ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വം. പിന്നെ ഇന്ന് വരെ ചോരയോ ചലമോ വർണ്ണോ ഒന്നും ആ കാലിൽ പിന്നെ ഉണ്ടാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കരങ്ങൾ ഉയർത്തിയടിച്ച് വലിയ ആഹ്ലാദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക, 7 വർഷമായി ഉണങ്ങാത്ത വ്രണം, നിരന്തരമായി ചെല്ലിഞ്ചിരുന്ന ആ വിങ്ങുന്ന വ്രണങ്ങളുമായി 7 വർഷമായി നടന്ന ചേട്ടൻ ദുരിതത്തിൻ്റെ നടുവിൽ നിന്ന്, ആ വലിയ ആ വിഷമത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവമായ കർത്താവിനെ വിളിച്ച് അത്ഭുതകരമായി കരിഞ്ഞുണങ്ങി കാലല്ലേ കർത്താവിൻ്റെ സഭയിൽ അദ്ദേഹം കൊണ്ടുവന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കുക, കിടക്കയിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കിടന്നുകൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇതാ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശുശ്രൂഷയിലാണ് നിങ്ങൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. അവൻ ആയിരക്കണക്കിന് വർഷങ്ങളായി അവൻ സത്യമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, അവനെ വിളിക്കുന്നവർ രക്ഷയുണ്ട്. 2 കരങ്ങളും തുറന്നു പിടിക്കുക. മനസ്സിൻ്റെ എല്ലാ ആകുലങ്ങളെയും ഹൃദയത്തിൻ്റെ രോഗാവസ്ഥകളെയും അവങ്കലേക്ക് സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കാലങ്ങളായി ഒരുപാട് ഒരുപാട് ചികിത്സിച്ച് ചികിത്സിച്ച് തകർന്നൊരു കുടുംബമാണ് എൻ്റെ കുടുംബം. യേശുവേ, കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഇല്ലാതെ വേദനിക്കുന്നതാണ് എൻ്റെ ജീവിതം. ഇന്ന് ഞാൻ തീർത്തും തകർന്നവനാണ്, ഇന്ന് ഞാൻ തീർത്തും നിരാശനാണ്. യേശുവേ, ദുരിതത്തിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിലവിളിക്കുന്നു. വിവശനാം തളർവാത രോഗിയാണു ഞാൻ, സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ, നിരാലംബനായി കേഴുന്നു ഞാൻ വേദസ്ഥ കുളക്കരയിൽ. വിവശനാം തളർവാത രോഗിയാണു ഞാൻ, സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ, നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ പ്രാർത്ഥിക്കുന്നു, സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ. എൻ്റെ യേശുവേ, ഒരുപാട് ചികിത്സിച്ച് എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കണ്ണുനീരാണ് കർത്താവേ. ഇന്ന് എൻ്റെ രോഗം കൊണ്ട് ഞാൻ തകർന്നിരിക്കുകയാണ്. എൻ്റെ കുടുംബം പോലും ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ രോഗം, എൻ്റെ ദുഃഖം കാണണമേ കർത്താവേ. രോഗത്താൽ വലയുന്നു ഞാൻ രാത്രി പകല്, രോഗം കൊണ്ട് വേദനിക്കുകയാണ്. പാപത്താൽ മുറിവേറ്റവൻ എൻ്റെ ആത്മാവ് പിടയുന്നു കർത്താവേ. രോഗത്താൽ വലയുന്നു ഞാൻ, പാപത്താൽ മുറിവേറ്റവൻ ഞാൻ. ഒരു വാക്കു മാത്രം അരുളുമോ ദൈവമേ, എൻ രോഗപീഡകൾ സുഖമാകുവാൻ.
എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അവരവരായിരിക്കുന്ന ദുഃഖ കയത്തിൽ നിന്ന് യേശുവിനെ വിളിക്കുക, യേശുവിനോട് പറയുക, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ കുടുംബം, എൻ്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. യേശുവേ, ഹൃദയം തകർന്നവൻ ഞാൻ, വേദനയാൽ പിടയുന്നവൻ ഞാൻ, തകർന്ന ഹൃദയം, ഹൃദയം തകർന്നവൻ ഞാൻ, കണ്ണുനീരിൽ കുതിർന്ന ജീവിതം, വേദനയാൽ പിടയുന്നവൻ ഞാൻ, സ്പർശിക്കണമേ, വിശ്വാസമോടെ അണയുന്നു ദൈവമേ, വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ചിടാ, വിശ്വാസമോടെ അണയുന്നു ദൈവമേ, വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ചിടാ, സുഖമാക്കണേ, എല്ലാവരും ഒരുമിച്ച് സുഖമാക്കണേ, സുഖപ്പെടുത്തണമേ യേശുവേ, സുഖമാക്കണേ, ഹൃദയം നുറുങ്ങി എല്ലാവരും പ്രാർത്ഥിക്കുന്നു, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ, സുഖമാക്കണേ, തൊടണമേ കർത്താവേ, യേശുവേ, അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ, സ്വർഗീയ ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങളുടെ ശക്തി വ്യാപരിക്കട്ടെ, വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ, രക്ഷയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ശിവേ, ആരാധന 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 ആരാധന. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോ മകനും മകളും പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഉണങ്ങാത്ത വ്രണങ്ങൾ, കരിയാത്ത മുറിവുകൾ, പൊട്ടിയൊലിക്കുന്ന ശരീരം, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത വിങ്ങലുകളും വേദനകളായിരിക്കുന്നവരും, തകർന്ന ഹൃദയമായിട്ടിരിക്കുന്നവർ, മുന്നോട്ട് നിൽക്കുമ്പോൾ ഒരു വാതിലും കാണാത്തവർ, ഭാവിയെല്ലാം ഇരുളടഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്നവർ, ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്ന് മനസ്സിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, മക്കളെ, ദൈവത്തിന് ഇനിയും വഴി തുറക്കാൻ പറ്റും. യെശയ്യ പ്രവചനത്തിൽ 51-ാം അധ്യായത്തിൽ 15-16 തിരുലിഖിതങ്ങൾ, തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം, ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ രോഗിയും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. രോഗികളുടെ കൂടെ നിൽക്കുന്നവർ ഇപ്പോൾ ആ രോഗാവസ്ഥയുള്ള ഓരോരുത്തരുടെ ശിരസിലേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിലൊരു സൗഖ്യം സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്ക്, പ്രിയ അപ്പച്ച ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ രോഗികളും ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അല്പം വിശ്വാസക്കുറവുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിലും പോലും ഇപ്പോൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുക, ഇന്ന് അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, പാലക്കാട് രൂപതാധ്യക്ഷൻ അഭിവന്യ മനത്തോടത്ത് പിതാവിൻ്റെ കൂട്ടായ്മയിൽ ലോകമെമ്പാടുമുള്ള മെത്രാൻ സംഘങ്ങളോട് ചേർന്ന് ഈ രോഗികളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാറാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉണങ്ങാത്ത വ്രണങ്ങളും കരിയാത്ത മുറികളും യേശുനാമത്തിൽ കരിഞ്ഞുണങ്ങിപ്പോകട്ടെ. ഇപ്പോൾ രോഗികളുടെ ശരീരങ്ങളിലേക്ക് ഒരു അത്ഭുത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവമേ, എത്ര ചികിത്സിച്ചിട്ടും ചികിത്സ ഫലിക്കാത്ത ശരീരങ്ങൾ ഇപ്പോൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ജന്മനാരോഗ്യങ്ങളായിരിക്കുന്നവർ യേശു
യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ നാഡീ ഞരമ്പുകളും രക്തധമനികളും ചർമ്മത്തിലും ത്വക്ക് രോഗങ്ങളിലും വേദനിക്കുന്നവർ എല്ലാ ത്വക്ക് രോഗങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി മകനെ മകളെ സഭയോട് ചേർന്ന് വിശ്വാസികളുടെ കൂട്ടായ്മയിൽ കരഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടുത്തണമേ യേശുവേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ. എല്ലാ മനോവിഷമങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തണമേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ. മാറാത്ത പനികളും വിട്ടുമാറാത്ത രോഗപ്പെടുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാൻ ഇപ്പോൾ ഇടവരട്ടെ. സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, സുഖമാക്കണേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, അവിടെ നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം നിങ്ങൾ ബന്ധിക്കുന്ന ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്ന അഴിക്കപ്പെട്ടിരിക്കും. വചനത്തിന് അധികാരം വഹിച്ചു രോഗക്കെട്ടുകളെ യേശു നാമത്തിൽ അഴിക്കുന്നു. രോഗങ്ങളെ രോഗപ്പിടകളെ നസ്രനായ യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുമാറി പോവുക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ആരോഗ്യങ്ങളുടെ ശിരസിലേക്ക് ആ നെറ്റിയിൽ കുരിശടയാളം വരച്ച് യേശുവിനെ നാമത്തെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി പോയ ഈ കഴിഞ്ഞ നാളുകളിൽ നിരവധി ദൈവമക്കളുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കാൻ തടസ്സമായി ചില അന്ധകാര ശക്തികളുടെ സ്വാധീനങ്ങൾ അവരെ തടസ്സപ്പെടുത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർമാർ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രോഗവും ഇല്ല. എന്നാൽ ഈ വ്യക്തി രോഗം കൊണ്ട് വേദന കൊണ്ട് പൊളയുകയാണ്. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. അച്ഛൻ പാലാദേശത്തുള്ള ഭരണങ്ങാനം കൺവെൻഷന് പോയപ്പോൾ അവിടെ ഒരു ദൈവ പൈതൽ വന്നിരിക്കുകയാണ്. ആ ദൈവ പൈതൽ 45 വർഷമായി കഴുത്തൊടിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കും. അവിടെ അതിശക്തമായ ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുന്ന സമയം സഭയുടെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അപ്പസ്തോലിക സഭയോട് ചേർന്ന് നിന്ന് മെത്രാൻ സംഘങ്ങളോട് ചേർന്ന് നിന്ന് യേശുവിന്റെ നാമത്തിൽ രോഗത്തിന് കാരണമായ തിന്മയുടെ അരുവിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് ആജ്ഞാപിച്ച് ബഹിഷ്കരിച്ച് നടക്കുന്ന പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ്, ഈ സഹോദരിയുടെ കഴുത്തിൽ നിന്നും എന്തോ ഒന്ന് പൊഴിഞ്ഞങ്ങടെ താഴ്ത്തേക്ക് വീണു. തൽക്ഷണം ആ സഹോദരിയുടെ കഴുത്ത് നിവർന്ന് സാധാരണ പോലെയായി. ഇടതോടുത്തിരിക്കാം, വലത്തോടുത്തിരിക്കാം, മുകളിലേക്ക് നോക്കാം, താഴ്ത്തേക്ക് നോക്കാം. നമ്മുടെ ഓരോരുത്തരെയും കഴുത്തുപോലെ ആ സഹോദരി പൂർണ്ണ ആരോഗ്യമുള്ളൊരു സഹോദരിയായി രൂപാന്തരപ്പെട്ടു. ഈ 45 വർഷം ഡോക്ടർമാരെ എല്ലാം നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ കേട്, നട്ടലിനാണോ കശരുവയ്ക്കാണോ പേശിക്കാണോ ഞരമ്പിനാണോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതത്തിൽ ലൂക്കായുടെ സുവിശേഷം 13:10-17 വരെ തിരുലിഖിതങ്ങൾ. യേശു ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, സ്ത്രീയേ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. തൽക്ഷണം അവളുടെ രോഗം വിട്ടുമാറി അവൾ നിവർന്നു നിന്ന് നല്ല ആരോഗ്യമുള്ളവളായി മാറി. ഇത് കണ്ടപ്പോൾ പലരും പിറുപിറുത്ത്, ശാപത്തിൽ രോഗശാന്തി. ഉടനെ യേശു പറയുകയാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13:17 തിരുലിഖിതം, കഴിഞ്ഞ 18 വർഷമായി
സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? കഴിഞ്ഞ 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച സ്ത്രീ എന്നല്ല യേശു സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഓ, ഇന്ന് എത്രയോ സഭയുടെ പുത്രന്മാരും പുത്രികളും ഇതുപോലെ സൗഖ്യം പ്രാപിക്കാൻ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അബ്രാഹത്തിൻ്റെ എത്രയോ പുത്രന്മാരും പുത്രികളും ഇന്ന് സൗഖ്യത്തിന് തടസ്സം അനുഭവിച്ച് വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി രോഗത്തിന് ചികിത്സ ഫലിക്കാൻ ആരുടെയെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ അത് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് ശാസിച്ച് ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യുമ്പോൾ രോഗത്തിൻ്റെ കെട്ടുകളഴിഞ്ഞ് പടപട രോഗ സൗഖ്യം പ്രാപിക്കും. ഏതാനും വ്യക്തിയുടെ അനുഭവങ്ങൾ ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ പേര് മേരി തോമസ്. ഞാൻ ഒരു ഡോക്ടറാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഇടവകയിലെ അംഗമാണ്. ഞാൻ സാക്ഷ്യൻ പറയുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മോള് ഇപ്പോൾ 27 വയസ്സായി. 14 വയസ്സുള്ളപ്പോൾ മുതൽ ബ്ലാക്ക് ഔട്ട്, അതായത് ഒരു 5-6 സെക്കൻഡിന് അവൾക്ക് കണ്ണിലൊരു ഇരുട്ട് വരും. പിന്നെ ആ സെക്കൻഡിൽ എന്ത് നടക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയില്ല. ഇതിനു വേണ്ടി പല ന്യൂറോളജിസ്റ്റിനെ ഇവിടെ കണ്ടു. അവരൊക്കെ EEG എടുക്കുമ്പോൾ, അതായത് ECG പോലെ തലച്ചോറിൻ്റെ എടുക്കുമ്പോൾ അതിലെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ ആർക്കും ഡയഗ്നോസ് എന്താ അറിയില്ല. കാരണം വേറെ അസുഖങ്ങളൊന്നും അവൾക്കില്ല. പക്ഷേ എല്ലാ 6 മാസം കൂടുമ്പോൾ EEG എടുക്കുമ്പോഴും അതിൽ ഈ അപാകത കാണും. അപ്പോൾ അവൾക്ക് മരുന്ന് തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു EEG നോർമൽ ആവാതെ മരുന്ന് നിർത്താൻ പറ്റില്ല. EEG നോർമൽ ആയാൽ മരുന്ന് ടേപ്പർ ചെയ്ത് നിർത്താം. ഈ മരുന്ന്, ഞാനൊരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാം, ഈ മരുന്ന് വിവാഹം കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ കുട്ടിക്ക് അപാകതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മരുന്നാണ്, 8%. അപ്പം ഞങ്ങൾ ആകെ അപ്സെറ്റായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ദുബായിൽ വെച്ചിട്ട് അവളുടെ EEG എടുത്തു. EEG എടുത്തപ്പോൾ അത് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ തവണയെങ്കിലും ഈ EEG നിനക്ക് ഹിതമാണെങ്കിൽ നോർമലാക്കി താ എന്ന്. പക്ഷേ അവൾ ഫോൺ ചെയ്ത് പറഞ്ഞു, മമ്മി ഇപ്പോഴും അതിൽ അപാകതകൾ കാണുന്നുണ്ട് എന്ന്. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്തായാലും സെഹിയോനിൽ ആദ്യ വെള്ളിയിൽ നീ എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. ഞാൻ ഡോക്ടർ എന്നുള്ള തലത്തിലല്ല, ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന. ഞാനൊരു ഡോക്ടറാണെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ച ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്താൻ ഇടവരുത്തണമേ എന്ന് ഡോക്ടർ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. 3 മാസം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ 3 മാസം എൻ്റെ മോൾക്ക് ഒരു അസുഖം ഉണ്ടായില്ല. 20 ദിവസത്തെ ലീവിൽ ഇവിടെ വന്നപ്പോൾ ഈ കഴിഞ്ഞ 26 ഒക്ടോബർ ഞാൻ പാലക്കാടിൽ കാണിക്കുന്ന ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപിൻ്റെ അടുത്ത് അവളെ കൊണ്ടുപോയി. എനിക്കറിയാം 3 മാസം മുമ്പെടുത്ത ആ EEG ഒരിക്കലും 3 മാസത്തിൽ ഒരു വ്യത്യാസവും വരില്ല എന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാം. പക്ഷെ ഞാൻ വിശ്വസിച്ച് ആ EEG നോർമൽ ആയിരിക്കുന്നു. അവളെ EEG റൂമിൽ കൊണ്ടുപോയപ്പോൾ പുറത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന് ഞാൻ നിന്നെ വിളിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ നീ എനിക്ക് അവളെ സുഖപ്പെടുത്തി തരണം. അവളുടെ EEG എനിക്ക് നീ നോർമലാക്കി തന്നേ പറ്റൂ. നിന്റെ തിരരക്ത അവളുടെ ബ്രെയിനിൽ നീ ഒഴുക്കണം. എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ജ്ഞാനമല്ല, പക്ഷെ നീ അത് ചെയ്തിരിക്കണം. ഈ വെള്ളിയാഴ്ച എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പ്രേസിനോട് ആ EEG റിപ്പോർട്ട് അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് നോർമലാണ്. ആ EEG ഡോക്ടറെ എടുത്ത ആ EEG റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നോർമലായിട്ടുള്ള ആ റിപ്പോർട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു ഡോക്ടറാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം അറിയും പഠിപ്പുള്ള ഡോക്ടറാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് ചെക്കപ്പ് ചെയ്ത ആ ഡോക്ടറിൻ്റെയും ആ ഹോസ്പിറ്റലിലൊക്കെ സർട്ടിഫിക്കറ്റുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വളരെ പ്രകടമായി യേശു ഈ എളിയ മകളുടെ വിശ്വാസം ഇടപെടുകയാണ് ചെയ്തത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യയില്ലയോ? ഓ അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാനും ശക്തനല്ലയോ? പേരെന്താണ്? ഡെയ്സി. ഡെയ്സി. തൃശ്ശൂര് കോലഴിയിലാണ് എൻ്റെ വീട്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്.
ഏഴിൽ പഠിക്കുമ്പോൾ അവളുടെ തൊണ്ട ഇങ്ങനെ വീർത്ത് വീർത്ത് വന്നു. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ കുട്ടിയുടെ തൊണ്ട വീർത്ത് 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 ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവൾ ഡോക്ടറെ കാണിച്ച് അവര് ടെസ്റ്റ് ഒക്കെ നടത്തി, ക്യാൻസർ ഉണ്ടോ നോക്കി, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു, കുഴപ്പമൊന്നുമില്ല, തൈറോയിഡിന്റെ കുറവാണ് എന്ന് പറഞ്ഞു. അവിടുന്ന് കുറച്ച് മരുന്ന് കഴിച്ചു, പിന്നെ ഒരു രണ്ട് കൊല്ലം ഞങ്ങൾ മരുന്ന് കഴിക്കാണ്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആറ് മാസമായി വീണ്ടും വേദനയും അവൾക്ക് വിഷമവും തോന്നി. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, തൊണ്ടയിൽനിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അവൾക്ക്. അത് കഴിഞ്ഞപ്പോൾ ഒരു ആറ് മാസമായി വീണ്ടും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടിയെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അടുത്ത മാസം കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നും കടയിൽ പോകും. അപ്പോൾ അവളെ ധ്യാനത്തിന് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട്, അവരോട് ഞാൻ പറഞ്ഞ് കുറേ കരഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഒരു വിഷമം വിചാരിക്കണ്ട, മോളെ ചെയ്യുകൊണ്ട് കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് രണ്ട് മാസം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ ടെസ്റ്റ് ചെയ്തു, തൊണ്ടയിൽ നിന്നും കുത്തിയെടുത്തില്ല, കയ്യുമ്പോൾ തന്നെ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കണ്ട, കുട്ടിക്ക് സുഖമായിരിക്കുന്നു. ഈ കുട്ടിയുടെ തൊണ്ടയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഓർത്ത് വളരെ വിഷമിച്ചു. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടുണ്ടായ മുഴയാണത്, വലുതായി വലുതായി വന്ന് അവസാനം ഈ ക്രിസ്മസ് വെക്കേഷന് ഓപ്പറേഷൻ നടത്താമെന്ന് ഡോക്ടർമാർ ഫിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോഴാണ് പ്രാർത്ഥന ഗ്രൂപ്പുകാരുടെ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ അട്ടപ്പാടി പോയി പ്രാർത്ഥിക്ക്, നിനക്ക് ഇതിന് ശമനം കർത്താവ് തരുമെന്ന് പറഞ്ഞ്. രണ്ട് മാസം അട്ടപ്പാടി വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ചെന്ന് നോക്കുമ്പം തൊണ്ടയിൽ മുഴ കാണാനില്ല. അത് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കൂടെ കൊടുത്തു വിട്ടിരിക്കുകയാണത്. പ്രൈസ് ദ ലോർഡ്. ആ മുഴ എടുത്തു മാറ്റിയ കർത്താവിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. എന്റെ പേര് മിനി, എന്റെ വീട് കാഞ്ഞൂരാണ്. എനിക്ക് രക്തദൂഷ്യത്തിന്റെ ചൊറിച്ച് കൈയും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടണം. രക്തദൂഷ്യത്തിന്റെ പരിണത ഫലമായി കൈയും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടുന്ന ഒരു രോഗമായിരുന്നു ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടോ? എന്നിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഡിസംബർ 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ അട്ടപ്പാടിയിലത്തെ സേവ്യറച്ചന്റെ ടീമിന്റെ കാഞ്ഞൂര് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കാഞ്ഞൂര് വെച്ച് ഈ അട്ടപ്പാടി കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു ഈ രോഗം മാറി കിട്ടണേ, ഞാൻ അട്ടപ്പാടി പോയി ആദ്യമായിട്ട് വരുന്നതാണ് അട്ടപ്പാടിയിൽ നിന്ന്. അപ്പം അട്ടപ്പാടി പോയി സാക്ഷ്യം പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ രോഗം ഉണ്ടച്ച. അപ്പം അച്ഛൻ പറഞ്ഞു 21 ദിവസം കരുണകൊന്ത എത്തിക്കാൻ പറഞ്ഞു, ഞാൻ എത്തിച്ചു. പക്ഷെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇന്നേ വരെ എനിക്ക് എന്നെ കൈയും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടിട്ട്. രക്തദൂഷ്യം 5 വർഷമായി കൈയും കാലും മാന്തി പൊട്ടി ഇങ്ങനെ വ്രണമാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നതാണ്. കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അപ്രത്യക്ഷമായി. പിന്നെ ഈ ദിവസം ഇപ്പോൾ കുറച്ച് ഒരു 10-30 ദിവസമായിട്ട്, ഒരു മാസമായിട്ട് മരുന്നും കഴിക്കണമില്ല. ഞാനതിൻ്റെ 1 മാസമായിട്ട് മരുന്ന് നിർത്തി. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വലിയ ആഹ്ലാദത്തോടെ കൈയടിച്ച് തുള്ളിച്ചാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. യേശുവേ നന്ദി, യേശുവേ ശോസ്ത്രം. എൻ്റെ പേര് സിൽവി ജോസഫ്. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ഭരതടവയിൽ നിന്ന് വരുന്നു. എനിക്ക് 8 വർഷമായി നടുവേദനയിലായിട്ട്. നടുവേദന നിമിത്തം 8 വർഷമായി ഈ സഹോദരി വളരെ ക്ലേശം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കഴിഞ്ഞ നവംബർ മാസം 17-ാം തീയതി സിംതേരിയിൽ ഓഫീസ് നടക്കുകയെ ശവക്കുഴിയുടെ സ്ലാബിടിഞ്ഞ് ഞാനും എൻ്റെ മകനും കൂടി ശവക്കുഴിയിലേക്ക് വീണു. MRI സ്കാൻ ചെയ്തപ്പോൾ നട്ടലിൻ്റെ എല്ല് പൊട്ടി ഞരമ്പുമ്പോൾ തുളഞ്ഞിരിക്കുകയാണ്. മുട്ടിൻ്റെ മജ്ജ പൊട്ടി നിഗമെൻ്റ് ലൂസായി. അങ്ങനെ മുട്ടിനും തണ്ടലിനും ബെൽറ്റ് ഇട്ടു. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു 3 മാസാദി വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടിയാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന്. ആദ്യത്തെ ജനുവരി മാസം തന്നെ ഈശോ അച്ഛനിലൂടെ പറഞ്ഞു മുട്ടിനും തണ്ടനും ആക്സിഡൻറ്റ് മൂലം ബെൽറ്റോട്ട് വന്നിരിക്കുന്ന ഒരു മകളെ ഈശോ സ്പർശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബെൽറ്റുകളെല്ലാം ഉപേക്ഷിച്ചു, എൻ്റെ വീട്ടിലെല്ലാ ജോലിയും എടുക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ശോസ്. വലിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതം. കൈയടിച്ച്, കൈകൾ ഉയർത്തിയടിച്ച്. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെങ്ങും അവകാശം. എഴുന്നേറ്റ്, അത്ഭുതമായ വിടുതൽ.
എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയണേ. എൻ്റെ മോൾക്ക് മൂക്കിൽ ദശയായിരുന്നു. ഒരു കൊല്ലം രണ്ടു മാസം കഴിച്ചു. ആഴ്ചയിൽ കൊണ്ടുപോകും. അപ്പോൾ അവർ പറയും കുറവുണ്ട്, പിന്നെ ചെല്ലുമ്പോൾ പറയും കൂടുതലാണ് എന്ന് പറഞ്ഞ് ഡിസംബർ 19 അമ്മാടം തൃശ്ശൂർ അമ്മാടം ചാലത്ത് ജാനുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർമാർ വന്ന് എന്തായാലും മോളെ കൊണ്ടുപോയാ നിങ്ങൾ മാറി കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് വെച്ചു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതേപോലെ വന്നിട്ടില്ല, വെയിലത്ത് കളിക്കും എന്നും കുളിക്കും തല കുളിക്കും, ഇതുവരെ വന്നിട്ടില്ല. ഒരു വർഷവും രണ്ടു മാസമായിട്ട് മകൾക്ക് മൂക്കിൽ ദശ വന്ന് മൂടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ചികിത്സ ചെയ്തിട്ടൊന്നും മാറുന്നില്ല. അവസാനം നമ്മുടെ അട്ടപ്പാടി എന്നുള്ള ഭർത്തർമാർ വെഞ്ചിരിച്ച തൈലം മൂക്കിൽ ഒഴിച്ചങ്ങോട് പ്രാർത്ഥിച്ച് ആദ്യം തന്നെ ചോദിച്ച് നിങ്ങൾ സാക്ഷ്യം പറയാൻ റെഡിയാണോ എന്ന് ചോദിച്ച് റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇതാ അതിനുശേഷം ഇതുവരെ അസുഖം വന്നിട്ടില്ല. പിന്നെ വെയിലത്ത് കുളിച്ചു എന്ത് ചെയ്തു, ഒരു പ്രശ്നമില്ല. 500 രൂപ 600 രൂപ ആഴ്ചയിൽ കൊണ്ടു കൊടുക്കും. 500 രൂപ ആഴ്ച ഡോക്ടർക്ക് 150 രൂപ മരുന്ന് മേടിച്ച് വരുമ്പോ 600-650 രൂപ വരും വീട്ടിലെത്തുമ്പോ. ദൈവമേ, ദൈവം രക്ഷ നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അത്ഭുതമായ വിടുതൽ, തലമുറകൾ എന്നും അവകാശം. അത്ഭുതമായ വിടുതൽ, തലമുറകൾ എന്നും വലിയ ശക്തിയോടെ ഉണർവോടെ യേശുവിന്റെ ബലിയുടെ യോഗ്യതയാൽ കർത്താവിൽ നിന്നും വിടുതൽ. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാൽ കർത്താവിൽ നിന്നും വിടുതൽ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഷീജ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. കൊച്ചിയിലെ ചെറുപ്പത്തിൽ ഒന്ന് വീണതാ. 23 വർഷമായിട്ട് നടുവേദനയായിട്ട് ഞങ്ങൾ UK-ൽ ജോലി ചെയ്യുന്നത്. 23 വർഷമായ നടുവേദന. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിയും കൂടെ ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നടുവേദനയായത് കാരണം പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റിയില്ല. സൈക്കിളിന് വേണം പോവാൻ. അപ്പോൾ പാർട്ട് ടൈം ജോലിയൊന്നും ചെയ്യാതെ ഒരു ചെറിയ ജോലി കൊണ്ട് മാത്രം ജീവിക്കുമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ അച്ഛൻ്റെ ധ്യാനം കൂടി ഞങ്ങളവിടെ കഴിഞ്ഞ നവംബറിൽ അട്ടപ്പാടിയിൽ നിന്ന് നമ്മൾ പോയിട്ട് നമ്മുടെ സെക്യൂൺ ടീം മാഞ്ചസ്റ്ററിലൊരു ധ്യാനം ഉണ്ടായിരുന്നു. അതിലിവർ കൂടി അന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ ഇവിടെ വേദന ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു ശരിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ വിശ്വാസമില്ല, അത് ദൈവം സുഖപ്പെടുത്തിയെന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു പറഞ്ഞു, എടി എനിക്ക് നടുവേദന ഇല്ല. അത് പിറ്റേ ദിവസം മുതൽ സൈക്കിളിനാണ്, 50 മിനിറ്റ് അങ്ങോട്ടും 50 മിനിറ്റ് ഇങ്ങോട്ടും ചവിട്ടി വരും, ഒരു കുഴപ്പമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ വേഗം പോയി സാക്ഷ്യം പറയണം, കാരണം എൻ്റെ കൂട്ടത്തിൽ ഹസ്ബൻഡ് വന്നിട്ടില്ല, ലീവ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ്. അവിടുന്ന് യുകെന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിഞ്ഞ് കർത്താവിനെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താലയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താലയമുണ്ടല്ലോ. എൻ്റെ പേര് സിജോ, തൃശ്ശൂർ ജില്ലയിലെ എലത്തൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലെ ആദ്യത്താഴ്ചയിൽ ബാത്റൂമിലേക്ക് കുളിക്കാനായിട്ട് പോയതാണ്. പക്ഷേ എൻ്റെ കഷ്ടകാലം നേരത്തെ കൊണ്ട് കരിൻ്റെ പോയി. ആ സമയത്ത് പാമ്പ് കടിക്കണ്ടായി, അത് അണലിയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കൊണ്ടായി. അവിടെ പാമ്പ് ആ സമയത്ത് കയറി കടിച്ചു. അപ്പോൾ ഡോക്ടർമാർ 48 മണിക്കൂർ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അപ്പോൾ വെള്ളം പെണ്ണ് മാത്രമേ എനിക്ക് കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങന്മാർ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച വെളിച്ചെണ്ണ എൻ്റെ കീ കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടായിരുന്നു ബണ്ണോ വെള്ളം അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആൻറ്റിമാർ ഡോക്ടർമാരും നഴ്സുമാരും കാണാണ്ട് എനിക്ക് കാലാണെങ്കിൽ തീരെ നിലത്ത് വയ്ക്കാൻ പറ്റണ്ടായിരുന്നില്ല, നല്ല വിട്ടുമറാത്ത ശരിക്ക് കിടന്നാൽ പോലും തണ്ടലിന് വേനം വിട്ടും മറന്നില്ല, അത്രയ്ക്കും തണ്ടൽ കുഴപ്പം വേനയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ആൻറ്റിമാർ വന്നിട്ട് ഈ വെളിച്ചെണ്ണ അട്ടപ്പാടിയിൽ നിന്ന് കൊടുത്ത ഈ വെളിച്ചെണ്ണ കാലിൽ പുരട്ടി. അപ്പോൾ അത് കുടിക്കാൻ പറഞ്ഞു, പക്ഷേ വെളിച്ചെണ്ണ കുടിക്കാൻ പാടില്ല, അത് ഡേഞ്ചറാണ്. എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അട്ടപ്പാടിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സുഖം പ്രാപിക്കുന്നു. എന്നിട്ട് ഞാൻ അട്ടപ്പാടിയിൽ നാഥനോട് അപേക്ഷിച്ചു, ഈ വെളിച്ചെണ്ണ കഴിച്ചിട്ട് എനിക്ക് എന്താ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വരട്ടെ. ഞാൻ അത്രയ്ക്കും വിശ്വസിച്ച് അട്ടപ്പാടിയിൽ എൻ്റെ അപ്പച്ചനെ ഞാൻ വിശ്വസിക്കുന്നു.
കാരണം അപ്പച്ചനൊക്കെ ആത്രേഷിക്കുന്നത് എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. യേശുനാഥ ഞാൻ അങ്ങേ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വെളിച്ചെണ്ണ കഴിക്കാമെന്ന് പറഞ്ഞു. ആ വെളിച്ചെണ്ണ കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഏറ്റിരുന്നു. ആ വെളിച്ചെണ്ണ കഴിച്ച് ഒരു മിനിറ്റിനുള്ളിൽ എന്റെ ശരീരത്തിന് എന്തോ അഴിഞ്ഞു പോയി. ആ കാല് ശരീരത്തിൽ നിന്ന് എന്തോ കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ തന്നെ എന്തായി? അപ്പൊ തന്നെ സുഖം പ്രാപിച്ചു. തണ്ടൽ വേദന പോയി, കാലിലെ നീരും പോയി, എല്ലാം പോയി. തണ്ടൽ വേദന പോയി, കാലിന്റെ നീര് പോയി. ഇതിനു അത്ഭുതകരമായി വിടുതൽ കൊടുത്ത് ജീവനിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുത്ത് കർത്താവ് അനുഗ്രഹം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാൻ പറ്റാതെ കിടക്കുകയായിരുന്നു. ഹല്ലേലൂയാ. എന്റെ ജീവനെ രക്ഷിച്ച യേശുനാഥ് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജീവൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഡോക്ടർമാർക്ക് പോലും ഉറപ്പ് പറയാൻ പറ്റാതെ അങ്ങടാണോ ഇങ്ങടാണെന്ന് നിശ്ചയമില്ലാതെ കിടക്കുമ്പോ വെറും വെള്ളവും ബ്രെഡിന്റെ കഷ്ണം അലിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ആരും കാണാതെ വിശ്വാസമുള്ള ഈ സഹോദരന്റെ ആദ്യമാരും അപ്പനും അമ്മയും അങ്ങടെ കൂടി വെഞ്ചിരിച്ച വെളിച്ചെണ്ണ ഓരോ തുള്ളി വായിലേക്ക് കൊടുത്തു. പിന്നെ കാലയിലൊക്കെ അതൊക്കെ പരട്ടി ആള് ചാടി ഇടുന്നില്ല, സൗഖ്യം പ്രാപിച്ചവിടെ നിൽക്കുക. അപ്പം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ശരീരത്തിൽ നിന്ന് അങ്ങനെ അതങ്ങ് തൂത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എന്തോ കെട്ടുകൾ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് ശരീരം നിങ്ങൾ വിട്ടൊഴിഞ്ഞ് പോണതായിട്ട് അനുഭവമാണ് ആദ്യം കിട്ടിയത്. അതിനുശേഷം നോക്കുമ്പോഴാണ് കാലനങ്ങുന്നു, തലയനങ്ങുന്നു, കൈ അനങ്ങുന്നു, എഴുന്നേറ്റിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടെ എത്തി നിൽക്കുന്നു. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. രണ്ട് കൈ നന്നായി ഉയർത്തിയേ, ആ കൈ അടിച്ച് വീശി വീശി അടിച്ചടിച്ച് ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ ഭോജനകോടികളെ വീണ്ടും ഉണർത്തണമേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക, ആ കാലെല്ലാം വീർത്ത് ഡോക്ടർമാർ മെഡിക്കൽ സയൻസ് അനുസരിച്ച് വെണ്ണയൊന്നും തൊടാൻ പാടില്ല ആ ശരീരത്തിലേക്ക്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത നാമം നിവേശിച്ച ആ എണ്ണ, വെഞ്ചിരിച്ച എണ്ണ തൊട്ട് പ്രാർത്ഥിച്ചു, തൽക്ഷണം ശരീരത്തിൽ നിന്ന് കെട്ടുകൾ വിടുന്നു, വിടുതൽ സംഭവിക്കുന്നു, രോഗഭാരങ്ങൾ മാറുന്നു, വ്യക്തി സൗഖ്യം പ്രാപിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക, ഇരിക്കാൻ പറ്റുന്നവർ ഇരിക്കുക, കിടക്കാനേ പറ്റുന്നുള്ളവർ അവർ കടന്ന് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയെ പങ്കുചേരുക. ഒരുപക്ഷെ ആശുപത്രി കിടക്കയിലായിരിക്കാം, ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, ഒരുപക്ഷെ നീ ഒറ്റയ്ക്ക് മുറി ഇരിക്കുന്ന അന്തരീക്ഷമാകാം, ഒരുപക്ഷെ ഹോസ്റ്റലിലായിരിക്കാം, എവിടെയാകട്ടെ, നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ഹൃദയത്തിൽ തട്ടി യേശുവിനെ വിളിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഡെലിവറൻസ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ സംഭവിക്കും. കാലങ്ങളായി ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ചിന്തയിലോ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും അന്ധകാര പീഡകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് ഒന്ന് ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ലോകമെമ്പാടുമുള്ള അപ്പസ്തോലിക സഭയോട് ചേർന്ന്, സ്ലീഹന്മാരുടെ കൂട്ടായ്മയിൽ എല്ലാ മെത്രാൻ സംഘങ്ങളോട് ചേർന്ന്, പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിനോട് ചേർന്ന് ഈ സമൂഹത്തിലുള്ള ഓരോ രോഗികളെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ കൂടെ നിൽക്കുന്ന, പരിചരിക്കുന്ന ഓരോ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ഈ രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അതിശയശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവരുടെ ശരീരത്തിൽ ചികിത്സ ഫലിക്കാൻ തടസ്സമായി കാലങ്ങളായി കുടികൊള്ളുന്ന ഏതെങ്കിലും തരത്തിലുള്ള അന്ധകാര പിടകളോ ദുരാത്മ സേനകളോ ഏതെങ്കിലും രോഗശക്തികളോ